പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയ പരമ്പരയിൽ രാഹുലിൻ്റെ അപ്രതീക്ഷിതമായ വരവും കാര്യങ്ങളുമെല്ലാം വ്യക്തമാക്കിയതും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് രാഖിയെ. ഇതേ തുടർന്ന് രാഖി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു. ഇതിനിടയിൽ രാഹുൽ വന്നു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന രാജീവൻ. ഇതെല്ലാം ഒരുപക്ഷെ നിങ്ങളുടെ കള്ളക്കളികളാകാം എന്നുള്ള കാര്യം രാഖിയോട് പറയുകയും രാഖിയും രാജീവനും ചേർന്നുകൊണ്ടുള്ള നാടകമാകാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് രാഖി അതെല്ലാം നിഷേധിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്നു. തനിക്ക് ഇങ്ങനെയൊരു നാടകം കളിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് അറിയിക്കുകയും അതുകൊണ്ട് തന്നെ താൻ ഈ നാടകത്തിൽ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് കാര്യങ്ങൾ എന്തായാലും അധികം വൈകാതെ മുന്നിലേക്ക് കടന്നു വരും എന്ന് അറിയിക്കുന്ന രാജീവൻ ആ ഒരു സമയത്തിനായി താൻ കാത്തിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് പിറ്റേന്ന് ശാരികയെ കൊണ്ടുവരുന്നതിനായി താൻ വരുമെന്ന് വ്യക്തമാക്കുന്ന രാഹുൽ അവിടെ നിന്ന് പോയതിനെ തുടർന്ന് രാഖി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ്. നാളെ രാഹുൽ വരുമ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് എന്തായാലും തനിക്ക് ശാരികയെ പറ്റി യാതൊരു വിവരവും അറിയില്ല എന്നും അതുകൊണ്ട് തന്നെ ഇവിടേക്ക് അവൻ വന്ന് കാര്യങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് എങ്കിൽ താൻ അതുതന്നെയാണ് മറുപടി പറയാൻ പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. തനിക്ക് അറിയാത്ത കാര്യത്തെപ്പറ്റി താൻ എന്താണ് പറയുക എന്ന് ചോദിക്കുന്ന രാഖി അതുകൊണ്ട് തന്നെ തനിക്ക് യാതൊരു പേടിയും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിൽ രാഹുലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായുള്ള തീരുമാനവുമായി രാജീവൻ മുന്നിലേക്ക് പോയിരിക്കുകയാണ്. രാഹുൽ പറഞ്ഞതെല്ലാം ശരി തന്നെയാണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി രാഹുലിൻ്റെ സ്ഥലത്ത് പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായി രാജീവൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഇതേസമയം ശാരിക എവിടെയാണ് എന്നുള്ള ചോദ്യം ബാക്കിയായിരിക്കുകയാണ്. ശാരികയെ കുറിച്ച് ഇപ്പോൾ യാതൊരു വിവരവും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന രാജീവൻ ശാരികയ്ക്ക് എന്താണ് പറ്റിയത് എന്നുള്ള കാര്യം ഇനി ആലോചിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല തനിക്ക് നഷ്ടപ്പെട്ടു പോയ ജോലി ഇനി എങ്ങനെയാണ് തിരികെ നേടുക എന്നുള്ള കാര്യവും ആലോചിക്കുന്ന രാജീവൻ അതുകൊണ്ട് തന്നെ ജോലി തിരികെ നേടേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ അമ്മിണിയമ്മ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയായതിനെ തുടർന്ന് രാഹുൽ നമ്മളറിയാതെ ഇവിടെ വന്നിരുന്നു എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും അതുകൊണ്ട് തന്നെ രാഹുൽ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് എന്ന് അവർ കണ്ടെത്തുകയും ചെയ്യുന്നു. രാഹുൽ ശാരികയുടെ കാമുകൻ തന്നെയാണ് എന്നും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവളെ അന്വേഷിച്ചുകൊണ്ട് അവൻ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അമ്മിണിയമ്മ അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞതുപോലെ ശാരികയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഒരു പക്ഷേ അവൻ്റേത് തന്നെ ആകാൻ സാധ്യതയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യമെല്ലാം കേട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് നിന്നുപോയിരിക്കുകയാണ് ശാരിക. ഒരു പക്ഷേ ഇത് സത്യം തന്നെയാണ് എങ്കിൽ രാജീവൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയുമെന്നും അതുകൊണ്ട് തന്നെ പിന്നെ തൻ്റെ കുടുംബജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങൾക്കും പ്രസക്തിയില്ല എന്നുള്ള സത്യം തിരിച്ചറിയുകയും ചെയ്തതിനെ തുടർന്ന് രാഖി സന്തോഷിച്ചിരിക്കുകയാണ്. നല്ലൊരു വഴിത്തിരിവ് തന്നെയാണ് ഇനി കഥയിൽ വരാൻ പോകുന്നത്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.